ഹിമാചലിലും അതുപോലുള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെടി കേട്ടോ. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാറ്റ നിൽക്കുന്ന പോലെയാണ് ഇവിടെ കഞ്ചാവൊക്കെ നിൽക്കുന്നത്. നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലമാട്ടോ ഇത്. റോഡ് സൈഡിൽ നമ്മുടെ അടുത്ത് തന്നെയാണ്, പക്ഷെ അത്ര സേഫൊന്നുമല്ല. ഇതിവിടെ ഉള്ള വേറൊരു ഹിമാലയനാണ്, BS3 മോഡലാണ്. ഇവിടുത്തെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തേക്കുന്ന സ്ഥലമാട്ടോ. ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ. അത്ര വലിയ വൃത്തിമേനൊന്നും പറയാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾ വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതൊരു ആയുർവേദ ഹെൽത്ത് സെൻ്റർ ആട്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുർവേദ ഗവൺമെൻറ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കട്ടോ. അപ്പം നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു നിലവാരം എന്താണെന്ന്. ഞങ്ങളിപ്പോൾ കസോളിലെ ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടത്തെയുള്ള മലയാളീസ് ഉണ്ട്. തിരക്കൊന്നുമില്ല കേട്ടോ, നോർമലായിട്ടുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. വൈകിട്ട് ആകുമ്പോഴാണെന്നാണ് ഏകദേശം തിരക്കൊക്കെ കൂടുന്നത്. വണ്ടിയൊക്കെ സേഫാണോ? ഈ ആക്രിയോ പെറുക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ. അവർ ഒരുപാടൊരു പുറമ്പൊക്കെ സ്ഥലത്താണ് താമസിക്കുന്നത്. വെള്ളം കയറുമെന്നൊന്നും അറിയത്തില്ല, ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഗ്രഹൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജ് കൂടിയുണ്ട്, ആ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ധർമ്മശാലയിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ ഭയങ്കര ചൂടാണ്. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടുമാണ്. ഇവിടെ ഒരു അടിപൊളി റിവർ ഉണ്ട് കേട്ടോ. ഈ റിവർ നമ്മൾ താഴ്ത്ത് കണ്ടാണ്. നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ വാട്ടറാണ് കേട്ടോ ഇവിടെ. വണ്ടി എടുത്ത് പോകണം. നമ്മൾ ഗ്രഹൻ വില്ലേജ് വൈകിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. കാര്യം എന്താ പറഞ്ഞാൽ ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്, അത് നടപടിയാവില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇവിടെ അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് കയറുകയാണ്. ഇവിടെ ഒരു വീടോ കഫേ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് നോക്കാം ഇവിടെ കേട്ടോ, എന്താ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെയാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ളൊരു സൈറ്റ് ഉണ്ട്. ടെൻറ്റ് ക്യാമ്പാണ്, കസോളിന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കൂടുതൽ ഈ ആളുകളില്ലാത്ത സ്ഥലങ്ങളാട്ടോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത കസോള് ടൗണിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ നിറച്ച് തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ് അവിടെ. നമ്മൾ ഇതുപോലുള്ള നേച്ചർ ശരിക്കും ആ ഒരു സ്ഥലത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടുത്തെ കാട്ടിലൂടെയൊക്കെ നടക്കുന്നതാണ് നമുക്കിഷ്ടം. എല്ലാവരും ഉണ്ട് കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതിലൊരു നടവഴി കണ്ടു, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിലോട്ട്. ഒരു ഭയങ്കര ഉള്ളിലെത്തിയിട്ടോ കാടിൻ്റെ. അവിടെ ആരൊക്കെ ഉണ്ട്, അവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്, പുകയൊക്കെ വരുന്നത് നമുക്ക് കാണാം. ഇവിടെ തീയിട്ടിട്ടുണ്ട്.
ഈ പശുവിനെ നോക്കുന്ന ആളുകളാണ് ആർക്കാണ് ഇവിടെ വില്ലേജേഴ്സ് ആണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വില്ലേജ് റൂട്ടാണ്, അധികം ഒന്നുമില്ല, ഒരു നടവഴി മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഒരു വില്ലേജേഴ്സ് നടന്ന് പോകുന്നുണ്ട്, പശുവിനെ നോക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും അത്. ഈ അമ്മൂമ്മയുടെ കേട്ടോ നമ്മുടെ അവിടെ കണ്ട പശു. ഓക്കെ, ടിക്ക്. എനിക്ക് തോന്നുന്നു ഇവരുടെ വില്ലേജിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഹിന്ദി അറിയാത്തതുകൊണ്ട് അധികം മനസ്സിലാവുന്നില്ല പറയുന്നത്. ഗ്രഹം വില്ലേജിലോട്ട് പോകുന്നില്ല, വൈകിട്ട് പോകുന്നു. അപ്പോൾ അത് മഴ പെയ്യണുണ്ട്, സ്ഥലങ്ങളൊന്നുമില്ല കയറി നിൽക്കാൻ. ഇപ്പോൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു റൊട്ടി പറഞ്ഞാൽ മതിയായിരുന്നു.